ദൈവത്തിൻ്റെ നാമത്തിന് പിന്നെയും സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയും നമ്മൾ ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ കൂടാരങ്ങളിൽ പാർത്ത് എന്ന അനുഗ്രഹീത ആത്മീയ ശുശ്രൂഷയിലൂടെ വചനം പഠിക്കാൻ ഒരുങ്ങുകയാണ്. എബ്രായ ലേഖനമാണ് കൂടാരങ്ങളിൽ പാർത്ത് എന്നുള്ള അനുഗ്രഹീത ശുശ്രൂഷയിൽ ഞാൻ വരുമ്പോഴൊക്കെയും ദൈവമക്കളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ശ്രേഷ്ഠരായ ദൈവദാസന്മാർ, ഒത്തിരി വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവർ, പോർഷനെ ഒരുപാട് സ്നേഹിക്കുന്നവർ, കർത്താവിനെ സ്നേഹിക്കുന്നവർ, അങ്ങനെ ഒത്തിരി ആളുകൾ വിവിധ തുറയിൽ നിന്ന് ഈ സമയത്ത് ദൈവത്തിൻ്റെ വചനം പഠിക്കാനായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവർക്കും പ്രത്യേകമായിരിക്കുന്ന വന്ദനങ്ങൾ അറിയിക്കുകയാണ്. എബ്രായ ലേഖനം പുതിയ നിയമത്തിലെ ലേവിയ പുസ്തകം എന്നറിയപ്പെടുന്നതാണ്. പൊതുവിൽ ടെലഗ്രാം മെസ്സേജ് എന്നാണ് അറിയപ്പെടുന്നത്. വളരെ എമർജൻസി ആയ കാര്യങ്ങൾ വേഗത്തിൽ അറിയിക്കേണ്ട ദൂതായി പരിശുദ്ധാത്മാവ് എബ്രായ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി എഴുതിപ്പിച്ച ലേഖനമാണ്. ഈ ലേഖനത്തിനകത്ത് 7 പ്രധാനപ്പെട്ട മുന്നറിയിപ്പുകളുണ്ട് എന്നതാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നാമത്തെ മുന്നറിയിപ്പാണ് വിലയേറിയ രക്ഷയെ മൈൻഡ് ചെയ്യാതെ അവഗണിച്ച് അതിൻ്റെ കാര്യവിചാരകത്വമില്ലാതെ തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോയാൽ ഉണ്ടാകാവുന്ന വലിയ വിപത്തിനെ കുറിച്ചാണ് ആദ്യത്തെ മുന്നറിയിപ്പ്. ശിക്ഷ എന്തൊക്കെയായിരിക്കും അവിടെ എഴുതിയിട്ടില്ല. എങ്ങനെ തെറ്റി ഒഴിയും എന്നൊരു ചോദ്യമാണ്, അതിനകത്ത് എല്ലാം ഉണ്ട്. 2 1-4 വരെയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ആദ്യത്തെ മുന്നറിയിപ്പ്. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഒന്നുകൂടെ ആ വാക്കുകൾ വായിക്കുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. ഞാൻ ഒന്നുകൂടെ വായിക്കാൻ പോവുകയാണ്. എബ്രായ ലേഖനം 2:1-4 വരെ ബൈബിള് നിവർത്തുക. ഇന്നത്തെ ഡേറ്റിൽ നിങ്ങളുടെ ഡയറിയിൽ എഴുതി വയ്ക്കുക. ദൈവം പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നോട്ട് ചെയ്യുക. പരമ്പരയായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരു നല്ല ബുക്കാക്കുക. ഈ എബ്രായ ലേഖനം പഠിച്ചു കഴിയുമ്പോഴത്തേക്കും ഒരു ശരിക്കും ഒരു പുസ്തകത്തിൻ്റെ വ്യാഖ്യാനം തന്നെ നമുക്ക് കിട്ടും. അത് ലൈബ്രറിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വലുതായിരിക്കും. കാരണം ഇതിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടി ഉണ്ട്. ഈ വരുന്നതിൽ ആളുകൾക്കുള്ള ദൈവത്തിൻ്റെ ദൂതോടെ ഉണ്ട്. അതുകൊണ്ട് അത് വ്യത്യസ്തമായിരിക്കും. നിങ്ങളത് വിശദമായിട്ട് എഴുതണമെന്ന് പ്രത്യേകിച്ച് ഓർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ബൈബിൾ നിവർത്തിയെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എബ്രായ ലേഖനം 2:1-4 ഒന്നോടെ വായിക്കുകയാണ്. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടതധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളിച്ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണ കേടിന് ന്യായമായി പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായി ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും. ഒരു 3-4 എപ്പിസോഡായി നമ്മൾ ഈ വാക്യത്തിൽ ഈ മുന്നറിയിപ്പ് നിൽക്കുന്നു. ഓരോ പദങ്ങളെ നമ്മൾ നിരീക്ഷിക്കുകയാണ്. ആ നിരീക്ഷണത്തിനകത്ത് ദൈവത്തിൻ്റെ ദൂത് വെളിപ്പെട്ട് വരുന്നു, അല്ലെങ്കിൽ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ വെളിപ്പെട്ട് വരുന്നു. ഈ ഇന്ന് ഈ പാരഗ്രാഫിനകത്തു നിന്ന് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം പറയുകയാണ്. അതിങ്ങനെയാണ്, ദൈവം തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ, 3-ാം വാക്യം തീരുമ്പോൾ തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നത് കേട്ടവ ഉറപ്പിച്ചു തന്നതുമായ, നമ്മൾ ഒരു പദമാണ് എടുക്കുന്നത്, ദൈവം സാക്ഷി നിന്ന കാര്യങ്ങൾ. എല്ലാരെയും കാണുന്ന, എപ്പോഴും കാണുന്ന, ദൈവത്തെ മറച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് വചനം തറപ്പിച്ചു പറയുന്നു. അങ്ങനെ ഒരു പുസ്തകമാണ് ഈ പുസ്തകം. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത, ഒരു സങ്കീർത്തനം തന്നെയുണ്ട്. ആ സങ്കീർത്തനം തന്നെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ദൈവമേ നിന്നെ ഒളിച്ച് ഞാൻ എവിടെ പോകും, സമുദ്രത്തിൻ്റെ അടിയിൽ ഞാൻ പോയി കിടക്ക വിരിച്ചാൽ അവിടെ നീയുണ്ട്, പാതാളത്തിൽ പോയി കിടക്ക വിരിച്ചാലും നിൻ്റെ കണ്ണെന്നെ കാണും. ദൈവത്തെ ഒളിച്ച് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഹാഗാർ അതുകൊണ്ടാണ് പറഞ്ഞത്, എന്നെ കാണുന്നവനെ നീ ഇവിടെയും എന്നെ കണ്ടോ. അവൻ എന്ത് കാര്യം ചെയ്താലും ആ കാര്യത്തിന് ദൈവം സാക്ഷിയാണ്. ദൈവം ഒരു സാക്ഷിയും വേറെ വേണം. നമ്മുടെ ഒരു കാര്യം തെളിയിക്കാൻ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രമാഥമായിരിക്കുന്ന കോടതിയിൽ ഏറ്റവും പ്രസിദ്ധനായിരിക്കുന്ന ജഡ്ജിയാണെങ്കിൽ പോലും ഒരു കേസ് തെളിയിച്ചെടുക്കണമെങ്കിൽ സാക്ഷികൾ അനിവാര്യമാണ്, ആവശ്യമാണ്. പ്രധാനപ്പെട്ടൊരു ഘടകമാണ് കേസിൻ്റെ വിജയത്തിന് സാക്ഷി എന്ന് പറയുന്നത്. എന്നാൽ ദൈവം ചില കാര്യത്തിൽ നേരിട്ട് സാക്ഷി നിൽക്കുകയാണ്. എന്തൊക്കെ കാര്യത്തിലാണ് ദൈവം? 7 കാര്യത്തിലെങ്കിലും എൻ്റെ അന്വേഷണത്തിൽ ദൈവം സാക്ഷി നിൽക്കുന്നുണ്ട്. ഞാൻ ആ 7 കാര്യങ്ങളൊന്ന് പറയാം. അപ്പോൾ രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പം നമുക്ക് വെളിപ്പെടുത്താം. നോക്കൂ, ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് നോക്കണം. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും
ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ. അപ്പം ദൈവം എന്തിനാ സാക്ഷി നിൽക്കുന്ന ഈ വാക്യത്തിനകത്ത്? രക്ഷയ്ക്ക് സാക്ഷി നിൽക്കുന്ന ദൈവം. എഴുതിക്കോ, ഒന്ന്, ദൈവം എന്തിന് സാക്ഷി നിൽക്കുന്നു? രക്ഷയ്ക്ക് ദൈവം സാക്ഷിയാണ്. കുറച്ചുകൂടെ തെളിച്ചു പറയണം അത്. ഞാൻ രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്ന് ഞാൻ ചുമ്മാ അങ്ങ് പറഞ്ഞുകൊണ്ട് നടക്കുകയല്ല. ഞാൻ സ്വർഗത്തിൽ പോവും, ഞാനിങ്ങനെ, പക്ഷെ ഞാൻ ഈ കാര്യത്തിന് സാക്ഷി ദൈവമാണ്. രക്ഷിക്കപ്പെടണമെങ്കിൽ എന്തോ ചെയ്യും? ഇത്രയും വലിയ രക്ഷയെ നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കണമെങ്കിൽ എന്തോ വേണം? ഞാൻ ഈ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞപോലെ ഇപ്പോഴും പറയുകയാണ്, നമ്മളൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് നമുക്ക് രക്ഷ ഉറപ്പായില്ല. നാം രക്ഷകനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണം. അത് വാകൊണ്ട്, ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാകൊണ്ട് ഏറ്റുപറയണം. റോമാലേഖനത്തിൽ ആ കാര്യം പറയുന്നുണ്ട്. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാകൊണ്ട് ഏറ്റുപറഞ്ഞാൽ നാം രക്ഷിക്കപ്പെടും. അപ്പം ആ രക്ഷ നമുക്ക് ഉറപ്പായെന്നുള്ളതിന് ആരാണ് സാക്ഷി? ദൈവമാണ് സാക്ഷി. അപ്പോൾ നമ്മളവിടെ ചെന്നിട്ട് ബഹളം വയ്ക്കുക, കർത്താവ് പറയുകയാണ് അവിടെ ചെല്ലുമ്പോൾ ഒന്ന് അനുമാനിക്കാം, എല്ലാം ഒരു മരിച്ചവിടെ ചെന്ന് നിൽക്കുന്നു, സിംഹാസനങ്ങൾ വെച്ചിരിക്കുന്നു, പുസ്തകം തുറന്നു. അപ്പം ഷാജി എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ദൈവം പുസ്തകത്തിൽ നോക്കിയപ്പോൾ എൻ്റെ പേരില്ലാന്ന് വെച്ചോ. എൻ്റെ പേര് അവിടെ ഉണ്ട്, എനിക്കറിയാം എൻ്റെ പേരില്ലാന്ന്. നിങ്ങൾ വിശ്വസിപ്പിക്കാൻ വേണ്ടി ചിലരത്തേക്ക് പറയുക, പേരില്ല, എൻ്റെ പേരിവിടെ ഇല്ല, ജീവൻ്റെ പുസ്തകത്തിൽ പേരില്ല. അപ്പം ഞാൻ പറയുകയാണ്, അയ്യോ കർത്താവ് എന്നീ പറയുന്നേ, ഞാൻ പൗർവിഷണി പ്രസംഗിച്ച ആളല്ലേ, ഞാൻ ഇന്നിടത്ത് പ്രസംഗിച്ചാലേ, ഞാൻ വേണമെങ്കിൽ 100 പേരെ കൊണ്ടുവരാം, ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചവരെ കൊണ്ടുവരാം, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യമായി, ഇതൊക്കെ അത് മത്തായി സൂക്ഷിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരോടെ കാണും. ഞാൻ രക്ഷിക്കപ്പെട്ടതാന്ന് ഞാൻ ആരെയൊക്കെ കൊണ്ട് വേണമെങ്കിലും പറയിപ്പിക്കാം, ഞാൻ ഇന്നെന്നെ സഭയിൽ പോയത് ഒന്നും പ്രശ്നമല്ല, ആരെക്കൊണ്ട് പറയിപ്പിക്കണ്ട. ഞാൻ രക്ഷ എന്ന കാര്യത്തിന് ദൈവം സാക്ഷിയാണ്, അതിന് ആരും പറയണ്ട. അപ്പോൾ മനസ്സിലായോ? നമ്മൾ വിചാരിച്ചിരിക്കുകയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടതാണ്, നമ്മുടെ കൂടെ ദൈവം ഉണ്ടെന്ന്. അബദ്ധം പറ്റരുത്, ഉറപ്പാക്കണം. വചനം പറയുന്നത് ഉറപ്പാക്കണം, ദൈവമാണ് അതിന് സാക്ഷി. നമ്മൾ ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കരുത്. ദൈവം സാക്ഷി, അത്ര ഗൗരവമാണ്. സാക്ഷി നിൽക്കുന്നത് ആരാ നോക്കിയാണ്. ഈ കാര്യത്തിനകത്ത് ദൈവം ആരെയും സാക്ഷിയാക്കിയിട്ടില്ല, ഒരാളെ സാക്ഷി വിളിക്കത്തില്ല. ഇയാൾ രക്ഷിക്കപ്പെട്ടാണെന്ന് ഒന്നേ എൻ്റെ ആരെങ്കിലും വിളിച്ചിട്ട് ഷാജി പറയുന്നു രക്ഷിക്കപ്പെട്ടാന്ന് ആരെങ്കിലും ഉണ്ടോ വരാൻ പറഞ്ഞ്, ആരെയും വിളിക്കുകയില്ല. കാരണം ദൈവമാണ് അതിന് സാക്ഷി. ഒന്നാമത്തെ കാര്യം, ദൈവം സാക്ഷി നിൽക്കുന്നു, സ്തോത്രം, രക്ഷയ്ക്ക് സാക്ഷി നിൽക്കുന്നു. രണ്ടാമത്തത്, പ്രാർത്ഥനയ്ക്ക് സാക്ഷി ദൈവമാണ്. അതവിടെ വാക്യം എന്ന് പറയാം, റോമാലേഖനം 1:10. റോമാലേഖനം 1, ഞാൻ അപ്പോൾ ഈ എബ്രായലേഖനത്തിൻ്റെ വിഷയത്തിൽ നിന്ന് മാറിപ്പോവല്ല, നമുക്കൊരു ഭാഗം കിട്ടി അതിൻ്റെ എല്ലാ കാര്യവും പഠിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമാണ്. അപ്പോൾ ഒത്തിരി നമുക്ക് തറവില് അങ്ങ് പഠിച്ചു പോകാം. അതുകൊണ്ടാണ് ഞാൻ ആ വിഷയങ്ങളെ മുഴുവൻ ആ പാരഗ്രാഫിലെ പഴുതടച്ച് നിങ്ങൾക്ക് ബോധ്യമാക്കി തരുന്നത്. എത്ര പ്രസംഗങ്ങൾ തന്നെയാണ് ഈ ഒരു പാരഗ്രാഫിൽ നമ്മൾ എടുത്ത് പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ പറയുന്നു, റോമാലേഖനം 1:10 അവിടെ എഴുതിയിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നതുള്ളതിന് അവൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. 9:10, 8:10 എല്ലാം വായിക്കണം. അവിടെ എഴുതിക്കുന്ന ഇങ്ങനെയാണ്, ദൈവം അനുവദിച്ചാൽ നിങ്ങളുടെ അടുക്കൽ എത്തും വരുവാൻ സാധിക്കേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് ദൈവം സാക്ഷിയാണ്. പൗലോസ് പറയുന്നു, പ്രാർത്ഥനയ്ക്കാരാ സാക്ഷി? നമ്മൾ നമ്മുടെ പിള്ളേരോട് ചോദിക്കും, ഇന്ന് പ്രാർത്ഥിച്ചോടി, അല്ലെങ്കിൽ ഇത് പ്രാർത്ഥിച്ചോടാ. ഇപ്പം പറയുകയാണ്, പ്രാർത്ഥിച്ചു, എപ്പോഴാ? അപ്പം ഇപ്പോഴാ? അപ്പം ഇപ്പം ചേട്ടത്തിയോട് ചോദിക്കില്ല, അനിയത്തിയോട് ചോദിക്കും, എടാ, അല്ലെങ്കിൽ ഇവള് പ്രാർത്ഥിച്ചു. കാരണം അമ്മയ്ക്കറിയില്ല, അപ്പനറിയില്ല, അവൻ പ്രാർത്ഥിച്ചോ എന്ന് മറ്റുള്ളവരുടെ സാക്ഷിയാണ്, സാക്ഷിയാക്കുക. പക്ഷെ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു, പ്രാർത്ഥനയ്ക്ക് സാക്ഷി ദൈവമാണ്. നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ചോ, ഇന്നലെ പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചപ്പോൾ എന്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു, ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു, ഇത് ആരും അറിയുന്നില്ല. കാരണം ബൈബിൾ പറയുന്ന പ്രാർത്ഥന ഒരു പബ്ലിക് പ്രാർത്ഥനയല്ല, രഹസ്യ പ്രാർത്ഥനയാണ്. യേശു പഠിപ്പിച്ചു, അറയിൽ കയറി വാതിലടച്ച് പ്രാർത്ഥിക്കണം.
ഒരു ശവസംസ്കാരത്തിനോ കല്യാണത്തിനൊക്കെ ഒരു പൊതു ശുശ്രൂഷ മധ്യത്തിൽ ഒരു ദൈവദാസൻ ഒരാളെ പ്രാർത്ഥിക്കുക എന്നുള്ളത് അതല്ല ഈ പറയുന്നത്. പ്രാർത്ഥന വ്യക്തിപരമാണ്. വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന അടച്ചിട്ട മുറിക്കകത്ത് ആരുമില്ല, ഭാര്യയില്ല, അപ്പനില്ല, ആരുമില്ല. അതിനകത്തിരുന്ന് നീ എന്ത് പ്രാർത്ഥിച്ചു, എത്ര നേരം പ്രാർത്ഥിച്ചു, എത്ര തുള്ളി കണ്ണീര് വീണു, ഇതിനൊന്നും ആരും സാക്ഷിയില്ല. ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് നോക്കി പറയുക, പല വിഷയങ്ങളുടെ നടുവിൽ പ്രാർത്ഥിച്ചവരാ നിങ്ങൾ പലരും. അമ്മമാരെന്നെ കേൾക്കുന്നുണ്ട്, നിങ്ങളുടെ മക്കളെ വളർത്തിയെടുക്കാൻ നിങ്ങൾ എത്ര പ്രാവശ്യം ഉപവാസം എടുത്തു എന്ന് നിങ്ങളുടെ കൈ കണക്കില്ല, നിങ്ങളുടെ മോനറിയില്ല. നിങ്ങൾ അതിന് എന്തോരം കണ്ണീരൊഴുക്കി അറിയില്ല, നിങ്ങളത് അളന്നു വെച്ചില്ല, നിങ്ങളുടെ പെങ്കൊച്ചിനും അതറിയില്ല. പക്ഷെ ദൈവത്തിനറിയാം. നിങ്ങളുടെ രണ്ടാമത്തെ മോള് കഷ്ടത്തിലൂടെ, അവൾ ജനിച്ചപ്പോൾ മുതൽ നേരിട്ട പ്രശ്നങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എത്രത്തോളം കണ്ണീരോടെ പ്രാർത്ഥിച്ചു, എത്ര നേരം പ്രാർത്ഥിച്ചു, പ്രാർത്ഥനയിൽ എന്തെല്ലാം വാക്കുകൾ ഉപയോഗിച്ചു, ഇതെല്ലാം അറിയുന്നൊരു ദൈവമുണ്ട്. അതിന് സാക്ഷി നിൽക്കുന്നു ദൈവം. ഇപ്പൊ രണ്ടാമത്തെ കാര്യം, പ്രാർത്ഥനയ്ക്ക് ദൈവം സാക്ഷിയാണ്, രക്ഷയ്ക്ക് ദൈവം സാക്ഷിയാണ്. രണ്ടാമത്തത്, പ്രാർത്ഥനയ്ക്ക് ദൈവം സാക്ഷിയാണ്. മൂന്നാമത്തത്, പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയതിന് ദൈവം സാക്ഷിയാണ്. അവിടെ വാക്യം എന്ന് പറയാം, അപ്പോസ്തല പ്രവൃത്തി 15:8 വാക്യത്തിലേക്ക് വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 15:8 വാക്യത്തിലേക്ക് വരുമ്പോൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ, ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് സാക്ഷി നിന്ന് വിശ്വാസത്തെ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ. ഓക്കെ, പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് ജാതികളോടുള്ള ബന്ധത്തിൽ 15:9 യെരുശലേമിൽ സഭയുടെ ആദ്യത്തെ ഒരു ആത്മീക സമ്മേളനം നടക്കുകയാണ്. നേതൃത്വത്തിൽ എല്ലാവരും കൂടി വന്നിട്ടൊരു പ്രമാദമായിരിക്കുന്ന കേസ് കൈകാര്യം ചെയ്യുക. പൗലോസിനെ ദൈവം ജാതികളുടെ ഇടയിലേക്ക് അപ്പോസ്തലനായിട്ട് അയച്ചു. യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് സുവിശേഷം ജാതികളുടെ ഇടയിലേക്ക് വ്യാപരിച്ചു. പൗലോസ് ജാതികളുടെ ഇടയിൽ സുവിശേഷ പ്രഘോഷണം നടത്തിയപ്പോൾ ആളുകൾ വിശ്വാസത്തിൽ വന്നു. ജാതികളുടെ ഇടയിൽ നിന്ന് കൾച്ചർ വ്യത്യാസമാണ് യഹൂദന്മാരെക്കാൾ. അപ്പോൾ അവരുടെ കൂടെ ആരാധനയ്ക്കൊക്കെ ഇരിക്കാൻ യഹൂദന്മാരിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്നവർക്ക് പോലും ബുദ്ധിമുട്ട് വന്ന സന്ദർഭങ്ങളാണ്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വിഷയങ്ങൾ ബൈബിളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, അവരെയും കൂടി ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പോകണോ, അതേ അവർക്ക് വേറൊരു ഷെഡ് വെച്ച് കൊടുത്ത് ആരാധന നടത്തി അവരെ മാറ്റി നിർത്തണോ, ഈ കാര്യങ്ങൾ ചർച്ചയായി. പൗലോസ് ശക്തമായിട്ട് എതിർത്തു. യേശുക്രിസ്തുവിൻ്റെ ചോര കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട എല്ലാവരും ഒരുപോലെ കാണണം, അങ്ങനെ എതിർത്തു. അങ്ങനെ എതിർത്തപ്പോൾ അങ്ങനെ ആർഗ്യുമെൻ്റുകൾ നടക്കുകയാണ്. ഒരഭിപ്രായം ഉണ്ടെങ്കിൽ എതിരഭിപ്രായം വരും. ഇപ്പം അങ്ങനെ പറയുന്ന സമയത്ത് അവിടെ പൗലോസ് സമർത്ഥിക്കുന്ന വാക്കാണ്, അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ സമർത്ഥിക്കുന്ന വാക്കാണ്, സഹോദരന്മാരെ, പത്രോസ് എഴുന്നേറ്റ് എന്ന് പറയാം, സഹോദരന്മാരെ, കുറേ നാൾ മുമ്പേ ദൈവം നിങ്ങളിൽ വെച്ച് ഞാൻ മുഖാന്തരം ജാതികൾ സുവിശേഷവചനം കേട്ട് വിശ്വസിക്കണം എന്ന് നിശ്ചയിച്ചത് നിങ്ങളറിയുന്നല്ലോ. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് സാക്ഷി നിന്നു. പരിശുദ്ധാത്മാവിനെ കിട്ടിയതിന് ദൈവമാണ് സാക്ഷി. അപ്പൊ ഇതൊക്കെ ഗൗരവമുള്ള കാര്യമായതുകൊണ്ടാണ് ദൈവം സാക്ഷി നിൽക്കുന്നത്. എനിക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് എന്തും പറയാം, ഒരുപാട് തർക്കങ്ങളുണ്ട്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് തന്നെ ക്രൈസ്തവ സഭയ്ക്കകത്ത് തന്നെ വിവിധ തരത്തിലെ ചിന്തകൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയായിരിക്കും. എല്ലാവരും എല്ലാം അംഗീകരിക്കുന്നില്ല. പക്ഷെ ഇതിനെല്ലാം സാക്ഷി നിൽക്കുന്ന ദൈവമാണ് ഞാൻ പ്രാപിച്ച ദൈവത്തിൻ്റെ ആത്മാവ്, അതിൻ്റെ പ്രകടമായ ലക്ഷണങ്ങൾ, ആ ആത്മാവിൻ്റെ വരങ്ങൾ, ഞാൻ ചെയ്യുന്നത് ഇതിനെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ സാക്ഷിയാണ്. ദൈവം തന്നെ ആത്മാവിനെ തന്നുകൊണ്ട് സാക്ഷി നിൽക്കുകയാണ്. അപ്പം മൂന്നാമത്തെ കാര്യം, പരിശുദ്ധാത്മാവിനെ നൽകിയത്, അതിന് സാക്ഷി ദൈവമാണ്. നാലാമത്തെ കാര്യം പറയുകയാണ്, യോഹന്നാൻ്റെ സുവിശേഷം 17:37 യേശുക്രിസ്തുവിൻ്റെ ന്യായവിസ്താരം നടക്കുകയാണ്. പിലാത്തോസ് വിസ്തരിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ ആരാന്ന് യഹൂദന്മാരുടെ മുമ്പിലും തെളിയിക്കേ, നീ ദൈവപുത്രനാണെങ്കിൽ പറ. യേശു മിണ്ടുന്നില്ല, കാരണം യേശു കാൽവരിക്രൂശിൽ നമുക്ക് വേണ്ടി മരിക്കാൻ സന്നദ്ധനായിട്ട് വന്നിരിക്കുന്നവനല്ലേ. അപ്പം ആ സമയത്ത് 37 വരുമ്പോൾ പീലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെയോ എന്ന് പറഞ്ഞതിന് യേശു,
നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ, സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു, അതിനായി ലോകത്തിൽ വന്നിരിക്കുന്നു. നാലാമത്തെ കാര്യം പറയുന്നു, സത്യത്തിന് സാക്ഷി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ രണ്ട് തട്ടുകളാണ്, ഒന്ന് മിഥ്യ, ഒന്ന് സത്യം. അതാണ് ലോകം. കുറേ ആളുകൾ മിഥ്യാധാരണയിലാണ്, ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത, ആത്മീയത, ആരാധന, ഈ വക വിഷയങ്ങളെല്ലാം മിഥ്യയാണ്, യാഥാർത്ഥ്യങ്ങളല്ല, തോന്നലുകളുടെ പുറത്താണ്, കാവ്യഭാവനയാണ് പലതും. ദൈവത്തെക്കുറിച്ച് ഇമാജി, ദൈവം ഇങ്ങനെയായിരിക്കും, ദൈവം അങ്ങനെയായിരിക്കും, ദൈവം ഇങ്ങനെയായിരിക്കും, അങ്ങനെ ആ കാവ്യഭാവനയിൽ ഉരുത്തിരിഞ്ഞതാണ് പലപ്പോഴും മിഥ്യാധാരണകൾ, തോന്നലുകളുടെ അടിസ്ഥാനമാണ്. എന്നാൽ യേശുക്രിസ്തു ഇവിടെ വന്നത് കുറേ തോന്നലുകൾ സ്ഥാപിക്കാനല്ല, സത്യത്തിന് സാക്ഷി നിൽക്കാൻ. സത്യം പിലാത്തോസോട് ചോദിക്കുന്നുണ്ട്, സത്യം എന്താ എന്നാണ്? അതൊക്കെ വലിയ വലിയ വിഷയങ്ങളാണ്, അവിടെ കിടക്കുന്നില്ല. ഇപ്പൊ നാലാമത്തെ കാര്യം പറയുന്നത് സത്യത്തിന്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ, ഞാൻ അതിനെ ഇച്ചിരി വ്യാഖ്യാനിച്ച് പറയാം, നിങ്ങൾ നീതി കിട്ടാതെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒറ്റപ്പെടുകയാണോ? നിങ്ങൾ ചെയ്യാത്ത കുറ്റങ്ങൾ നിങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുകയാണോ? നിങ്ങൾ ചെയ്തിട്ടും ചെയ്തില്ലെന്നും പറഞ്ഞ് നിങ്ങളെ ഭയങ്കരമായിട്ട് പ്രതിക്കൂട്ടി നിർത്തുകയാണോ? നിങ്ങൾ ഓർത്തിയോ, എല്ലാറ്റിനും സത്യമുണ്ട്, സത്യത്തിനൊരു മുഖമുള്ളൂ. ആ സത്യത്തിന് സാക്ഷി നിൽക്കാൻ ആരെയും കിട്ടിയില്ലെങ്കിലും ദൈവം, കർത്താവ് സാക്ഷി നിൽക്കും. നാലാമത്തെ കാര്യം, ദൈവം സാക്ഷി നിൽക്കുന്നു സത്യത്തിന്. കള്ളത്തരത്തിനും കേസ് ജയിപ്പിക്കാൻ കാശ് മേടിച്ചൊക്കെ സാക്ഷി നിൽക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് കേട്ടോ. പക്ഷെ ദൈവത്തെ ഒരിക്കലും കള്ളത്തരത്തിന് കാശ് കൊടുത്താൽ സാക്ഷി നിൽക്കാൻ കിട്ടത്തില്ല. ദൈവം സാക്ഷി നിൽക്കുന്നത് സത്യത്തിന് മാത്രമാണ്, സത്യത്തിന് സാക്ഷി നിൽക്കുന്നു. ഇതിപ്പോൾ ഞാൻ നാലാമത്തെയാണ് പറഞ്ഞത്, ഇനി മൂന്നെണ്ണം പറയാം. കുടുംബ ബന്ധത്തിന് സാക്ഷി നിൽക്കുന്നത് ദൈവമാണ്. എവിടെയാണ്? മലാഖി പ്രവചനം രണ്ടാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് നോക്കാം. എന്നാൽ നിങ്ങൾ അത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നു. യഹോവ നിനക്കും നീ അവിശ്വസ്തത കാണിച്ചിരിക്കുന്ന നിന്റെ യൗവനത്തിലെ ഭാര്യയ്ക്ക് മധ്യേ സാക്ഷിയായിരിക്കുന്നത് കൊണ്ട് തന്നെ. ഭാര്യാഭർത്തൃ ബന്ധത്തിനിടയിൽ ആ വാക്യം ശ്രദ്ധിച്ചോ അടിവരയിട്ടോ സൂക്ഷിച്ചോ. മലാഖി പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിനക്കും നിന്റെ യൗവനത്തിലെ ഭാര്യയ്ക്കും ഇടയിൽ ദൈവം, ഞാൻ സാക്ഷിയാണ്. അയ്യോ, അതെത്തോ എന്തോ ഗൗരവേറിയ വാക്യ. വിവാഹം സാധാരണ നമ്മുടെയൊക്കെ ചർച്ചിൽ നടക്കുമ്പോൾ വിവാഹ രജിസ്റ്ററിൽ രണ്ട് സാക്ഷികൾ ഒപ്പിടാൻ വേണ്ടി വിളിക്കും, ഞങ്ങൾ കല്യാണം നടത്തുമ്പോൾ വിളിക്കും. ഇപ്പോൾ വരൻ്റെ ഭാഗത്തു നിന്നും വധുവിൻ്റെ ഭാഗത്തു നിന്നും ഓരോരുത്തർ സാക്ഷി ഒപ്പിടാൻ വേണ്ടി വരാൻ വേണ്ടി വിളിക്കും. ഇപ്പൊ സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് രണ്ടുപേര് വരും ഇരു സഭകളിൽ നിന്നും, അവരെ രജിസ്റ്ററിൽ ഒപ്പിടും. നിങ്ങൾ നീ സഭയരല്ല, രജിസ്റ്റർ കച്ചേരി പോയി വിവാഹം നടത്തിയാലും സാക്ഷികളെ കൊണ്ടുവരാൻ പറയും. അവര് വിവാഹം നടന്നു എന്നുള്ളതിന് സാക്ഷിയാണ്, അതിനത്രയേ ഉള്ളൂ. പക്ഷെ വിവാഹ ജീവിതത്തിൽ വിശ്വസ്തത അവിശ്വസ്തത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര വിഷയമാണത്. അതിന് സാക്ഷി ഈ ഒപ്പിട്ട അച്ചായമാരല്ല, ദൈവമാണ് സാക്ഷി നിൽക്കുന്നത്. ഭർത്താവ് ദൂരത്ത് ജോലിക്ക് പോയിരിക്കുന്നു, 2 വർഷത്തിൽ ഒരിക്കലേ വരത്തുള്ളൂ, ഭാര്യ എവിടെയായിരിക്കുന്നു, അവർ തമ്മിൽ അകന്നിരിക്കുന്നു. ആ സമയത്ത് ദൂരത്തായിരിക്കുന്ന ഭർത്താവിനെ, നാട്ടിലായിരിക്കുന്ന ഭാര്യയും, രണ്ടു പേർക്കും ഇടയിൽ അവരുടെ മനസ്സ്, ചലനം, നടപ്പ്, ജീവിതം എല്ലാം അതിന് സാക്ഷി ദൈവമാണ്. അയ്യോ, ഓർത്തു നോക്കി, നമ്മളങ്ങ് ചെല്ലും, ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. ഇപ്പൊ സാക്ഷിയൊന്നും വേറെ എങ്ങൊന്നും വരണ്ട, ദൈവം സാക്ഷി നിൽക്കുന്ന കാര്യങ്ങളായി പറയുന്നത്. 5-ാമത്തെ കാര്യം, കുടുംബജീവിതത്തിന് ദൈവം സാക്ഷിയാണ്. വേറെ ആരെയും വിളിക്കില്ല, ചില കാര്യത്തിനകത്ത് വേറെ ബാക്കി പല കാര്യത്തിനും സാക്ഷിക്ക് വിളിക്കും എന്നൊക്കെ വേദവസ്ഥത്തിൽ ബാക്കിയുണ്ട്. ഈ വക കാര്യത്തിൽ ആരെയും സാക്ഷിക്ക് വിളിക്കുകയല്ല, ദൈവം കണ്ടു, കണ്ടു കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലാണ് എൻ്റെ ഓർമ്മ പറഞ്ഞ പോലെ, അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന ഓർത്ത് ഭാരപ്പെടണ്ട, അനുതാപത്തോടെ ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നമ്മളെ തന്നെ തിരുത്തുക, ദൈവം ബാക്കി ചെയ്യും. 2 കാര്യം കൊണ്ട് പറയാനേ നമുക്ക് നേരം കിട്ടത്തുള്ളൂ.
ആറാമത്തെ കാര്യം, ദൈവം എന്തിന് സാക്ഷി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ആറാമത്തെ കാര്യം, ഒന്ന് തെസ്സലോനിക്കർ 2:5 അഞ്ചാമത്തെ വാക്യത്തിൽ ശുശ്രൂഷകന്മാരുടെ ശുശ്രൂഷയ്ക്കെല്ലാം ദൈവമാണ് സാക്ഷി. 1 തെസ്സലോനിക്കർ 2:5 നോക്കി, നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിൻ്റെ ഉപായമോ പ്രയോഗിച്ചിട്ടില്ല, ദൈവം സാക്ഷി. എന്താ പറഞ്ഞത്? ശുശ്രൂഷകന്മാരോട് പറയുക, ഒരു സഭയിലിരുന്നു ദ്രവ്യാഗ്രഹം ഭയങ്കര സംഭവമാണ്, മണി മൈൻഡ്, കാശ് കയ്യിൽ വരാൻ വേണ്ടി ഉപായം തന്ത്രം കസേര ഉറപ്പിക്കാൻ വേണ്ടി ചിലരെ പിടിച്ചു നിർത്താൻ വേണ്ടി ചിലരെ ജയിപ്പിക്കാൻ വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾ ഉപായങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ന്യായവും പറയണ്ട, ദൈവം സാക്ഷിയാണ് അതിന്. ദൈവം സാക്ഷി. ശുശ്രൂഷയിൽ നമ്മൾ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? കാശ് അടിച്ചു മാറ്റാൻ വേണ്ടി, കാശ് ഉണ്ടാക്കാൻ വേണ്ടി യേശുക്രിസ്തുവിൻ്റെ നാമമോ കൃപാവരത്തിൻ്റെ പേര് പറഞ്ഞോ പ്രവചനത്തിൻ്റെ പേര് പറഞ്ഞോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ എന്നതിന് ആരും സാക്ഷിയില്ല, ആരും അംഗീകരിക്കുകയല്ല. എല്ലാത്തിനും 2-3 പക്ഷമാണ്. നമുക്കെങ്ങനെ അറിയാൻ പറ്റും? ദൈവാത്മാവാണെങ്കിൽ എന്ത് ചെയ്യും? മിണ്ടാതിരിക്കാം. നമുക്ക് എന്നെ കാര്യം, ശരിയാണ്, മിണ്ടാതിരുന്നു. പക്ഷെ ദൈവം സാക്ഷിയാണ്. ആറാമത്തെ കാര്യം, ദൈവം ശുശ്രൂഷയ്ക്ക് സാക്ഷിയാണ്. കൈ നിട്ട് പറയുന്നതാണോ കള്ളത്തരം പറയുന്നതാണോ എല്ലാം ദൈവം സാക്ഷിയാണ്. 7-ാമത്തെ കാര്യം കൊണ്ട് പറയാം, പറഞ്ഞു വിടാനേ നേരമുള്ളൂ, പോയിന്റുകൾ മാത്രം. 7-ാമത്തെ കാര്യം, കുടുംബത്തിന് മക്കളെ വിവാഹം ചെയ്ത് അയച്ചാൽ അതിന് ദൈവം സാക്ഷിയാണ്. 31 വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഞാൻ നിങ്ങളെ വാശിപ്പിക്കട്ടെ. 31:50, നീ എൻ്റെ പുത്രിമാരെ ഉപദ്രവിക്കുകയോ എൻ്റെ പുത്രിമാരല്ലാതെ വേറൊരു സ്ത്രീയെ പരിഗ്രഹിക്കുകയോ ചെയ്യുമെങ്കിൽ നമ്മളോടുകൂടെ ആരുമില്ല, നോക്കുക, ദൈവം തന്നെ എനിക്കും നിനക്കും മധ്യേ സാക്ഷി. കണ്ടോ, ലാബാൻ വലിയ ആത്മീയനൊന്നുമല്ല, യാക്കോബിന് 2 പെൺമക്കളെ കെട്ടിച്ചു കൊടുത്തു. ആള് മുടുക്കണ അതിൻ്റെ പേരിലും കഠിനാധ്വാനം അതിൻ്റെ പേരിലും 2 മക്കളെയും ലാബാൻ യാക്കോബിന് കെട്ടിച്ചു കൊടുത്തു. ലാബാൻ വിചാരിച്ചത് മരിക്കുന്ന എന്നവരെയും യാക്കോബിയുടെ അടിമയായിട്ട് നിന്നോളൂന്നാണ്. പക്ഷെ ദൈവം വന്ന് പറഞ്ഞ് 20 കൊല്ലം കഴിഞ്ഞപ്പോൾ നിന്നെ ദൈവം വേറെ പദ്ധതിക്ക് വേണ്ടി ഉരുവാക്കി രക്ഷിച്ചതാ, നീ ലാബാൻ്റെ വീട്ടിൽ അടിമയായി നിൽക്കേണ്ടതല്ല, അപ്പൻ്റെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ ഭാര്യമാരോട് പറഞ്ഞ് രാത്രിക്ക് രാത്രി അപ്പൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ലാബാൻ ഓടിച്ചിട്ട് പിടിച്ചു, ചുരുക്കി പറയാം. തിരിച്ചു പിടിച്ചപ്പോൾ തിരിച്ചു വരത്തില്ലെന്ന് മനസ്സിലായി. പെട്ടെന്ന് എന്താണെങ്കിലും യാക്കോബ് തൻ്റെ ഭാര്യമാരെയും അഥവാ ലാബാൻ്റെ മക്കളെയും കൊച്ചുമക്കളെയൊക്കെ ആയിട്ട് പോകുന്ന വഴിക്ക് അപ്പം പറഞ്ഞു വിടുന്ന വാക്യം വേദപുസ്തകത്തിൽ വന്നത്. ആ വാക്യമൊക്കെ എന്തോ ഗംഭീര വാക്യമെന്നറിയാം. എൻ്റെ പുത്രിമാരെ ഉപദ്രവിക്കുകയോ എൻ്റെ പുത്രിമാരല്ലാതെ വേറെ ഏതെങ്കിലും സ്ത്രീകളെ വാക്ക് കേട്ടോ പരിഗ്രഹിക്കുകയോ ചെയ്താൽ നമ്മുടെ മധ്യത്ത്, കാരണം നോക്കത്താത്ത ദൂരത്തേക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ കല്യാണം കഴിച്ചുകൊണ്ട് നീ പോവുക, വണ്ടി പോലും വരുന്ന സ്ഥലമല്ല അവിടെ, കിലോമീറ്ററുകൾ ദൂരമാണ്, എനിക്കിനി വയസ്സായി വരാൻ പറ്റുമെന്നറിയില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഞാൻ ഓടി ഓടി വരില്ല, എൻ്റെ കുഞ്ഞുങ്ങളെ ഓരണ്ടത്തെ നുള്ളി നോവിച്ചാൽ എൻ്റെ മക്കൾക്ക് മനപ്രയാസം ഉണ്ടാകുന്ന പോലെ നീ വേറെ ഏതെങ്കിലും പച്ചയ്ക്ക് പറഞ്ഞ പെണ്ണുങ്ങളുടെ പുറകെ പോയാൽ ഞാനവിടെ വരികയല്ല. നമ്മുടെ മധ്യത്തിൽ ആരുമില്ല, എനിക്കാരുമില്ല, പക്ഷേ നമ്മുടെ മധ്യത്തിൽ ദൈവം സാക്ഷിയായിരിക്കും. ഒരപ്പൻ മക്കളെ കെട്ടിച്ചു കൊടുത്ത അപ്പൻ്റെ ഹൃദയത്തിനകത്തു നിന്നുള്ള ശക്തമായ വാക്കല്ലേ അത്? ലാബാൻ ആരുമാട്ടൊരു അപ്പനല്ലേ? കേൾക്കണം. അപ്പൊ കല്യാണം കഴിച്ചു വിട്ട് പിള്ളേരെ കൊണ്ടുപോയിട്ട് എങ്ങനെയും പന്ത് തട്ടാ എന്തും പറയാമെന്ന് വിചാരിക്കരുത്. ദൈവം സാക്ഷിയാ, തകർത്ത് കളയും ദൈവം കേട്ടോ. അപ്പോ 7 കാര്യങ്ങൾക്ക് ദൈവം സാക്ഷിയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയാൻ നമുക്ക് എപ്പിസോഡിൽ സമയമില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എബ്രായ ലേഖനം ഒരു മുന്നറിയിപ്പിൻ്റെ ലേഖനമാണ്. 2-ാം അധ്യായത്തിനകത്ത് രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ അതിൻ്റെ മുന്നറിയിപ്പ് തന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ പാരഗ്രാഫിൽ നിന്ന് പഠിച്ചു. ഇപ്പോൾ പറഞ്ഞു നിർത്തിയത്,
ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നമുക്ക് ലഭിച്ച രക്ഷയ്ക്ക് ദൈവം സാക്ഷിയാണ്. ആ രക്ഷയെ മാന്യമായി കീപ്പ് ചെയ്തോളണം, സൂക്ഷിച്ചോളണം. രക്ഷ കളയരുത്, അത് അപമാനം വരുത്തരുത്, മാന്യതയോടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചോളണം. രക്ഷ പകർന്ന പാത്രമാണ് നിങ്ങളും ഞാനും. ഈ പാത്രം സൂക്ഷിച്ചോളണം, രക്ഷ സൂക്ഷിച്ചോളണം. ഇതിനെല്ലാം ദൈവ സാക്ഷിയാണ്. ഞാൻ ആവർത്തിക്കുന്നില്ല, ഏഴ് കാര്യങ്ങൾ ഗ്രഹിച്ചെന്ന് മനസ്സിലാക്കുന്നു. ഞാനിവിടെ നിർത്തുന്ന സമയത്ത് ഒരു വാക്ക് പ്രാർത്ഥിക്കുകയാണ്. മക്കളെ വിവാഹം ചെയ്ത അയച്ച സ്ഥലത്തൊക്കെ നിസ്സഹായിയായി ഒറ്റയ്ക്ക് നിൽക്കുന്ന അമ്മമാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ വാക്കൊക്കെ അടിവരയിട്ട് പ്രാർത്ഥിച്ചോട്ടോ. ദൈവം സാക്ഷി നിന്ന് ന്യായം പാലിച്ചേരും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഈ എപ്പിസോഡിൻ്റെ അവസാന സമയത്ത് അങ്ങ് എന്തെല്ലാം കാര്യങ്ങളാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അപ്പാ, ഈ ഭൂമിയെയും മനുഷ്യനെയും സൃഷ്ടിച്ചിട്ട് കൈകെട്ടി നോക്കിയിരിക്കുകയല്ല, എല്ലാറ്റിനും വേണ്ടതിനെല്ലാം സാക്ഷി നിന്ന് എല്ലാം കണ്ടും കേട്ടും ഗ്രഹിച്ചും വേണ്ടതെല്ലാം നടപടികൾ എടുക്കുന്ന ദൈവമാണ് ഞങ്ങൾ മനസ്സിലാക്കുന്ന കർത്താവേ. ഏഴ് കാര്യങ്ങൾ ഞങ്ങൾ വായിച്ചപ്പോൾ ഞങ്ങൾ ഭയപ്പെടുന്നു, ശ്രദ്ധയോടെ ജീവിക്കാൻ ഞങ്ങൾ തീരുമാനിക്കുന്നു. കാരണം എല്ലാം കാണുന്ന, എല്ലാറ്റിനും സാക്ഷി നിൽക്കുന്ന ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൺമുമ്പിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം. തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്നു, എല്ലാ മഹത്വവും ദൈവത്തിന് തരുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ പിതാവേ, ആമേൻ. ദൈവം നിങ്ങളെ എപ്പിസോഡുകളിൽ അനുഗ്രഹിക്കട്ടെ. ഈ ചിന്തകൾ നിങ്ങളെ ധന്യരാക്കട്ടെ. ദൈവം നിങ്ങൾക്ക് സാക്ഷി നിൽക്കട്ടെ. ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു, മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കാണാം.